പോയാടാ എന്ത് ഈ രാത്രി 12 മണിക്ക് എന്ത് ഞാൻ പ്രാങ്ക് പറ അല്ലെ ഇവള് എനിക്കത് സംസാരിക്കണം എന്ന് പറഞ്ഞു നമുക്ക് ഇന്നത്തെ ബ്ലോഗിന്റെ അകത്ത് ബിജിച്ചാട്ടന്റെ കുറെ രഹസ്യങ്ങൾ നമുക്ക് പറയാം ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് കേൽ ബ്രോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻട്രോ ആക്കാൻ വച്ചാക്കൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ വീഡിയോയിൽ ഇൻട്രോ വച്ചാക്കലില്ല ഇല്ല ഇത് എനർജി ആക്കിയത് ഓരോ വീഡിയോയിലെ ഓരല്ലേ എനർജി ആയതുകൊണ്ട് ആദ്യമേ പറയാം രശീദ് മച്ചാ കുറെ നാളെ എന്റെ വീഡിയോയിൽ വരാത്തെ അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി രശീദ് മച്ചിനെ കാണുന്നില്ല ഞാൻ കുറെ ആയിട്ട് ട്രൈ ചെയ്തോണ്ടായി പക്ഷെ നടന്നില്ല കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ കാണുന്നുണ്ടായി അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണ് മച്ചാൻ നമ്മൾ ഒരുമിച്ചിട്ടുള്ള വീഡിയോ എന്ന് വരാൻ പോകുന്നത് ഒരുമിച്ച് ഇന്ന് വരും പ്രതീക്ഷിച്ചൊന്നുമില്ല പക്ഷെ ഇന്ന് അങ്ങനെ വരേണ്ട ഒരു സാഹചര്യം നമുക്ക് കിട്ടി കവി ഹായ് ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ എല്ലാരും ഋത്തിക്കുണ്ട് കവിയുണ്ട് എല്ലാരും ഉണ്ട് നമ്മളെല്ലാരും ഒരുമിച്ചിട്ടുള്ളത് ഒരു ട്രിപ്പ് പോകുന്നു രശീദാ നീ പറ മുത്ത് നമ്മളടുത്തേക്ക് പോന്നെ നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞാല് സത്യത്തിന് നമുക്ക് നല്ല ഒരു സന്തോഷമുള്ള സംഭവമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് പോകുന്നത് ഈപുൽ ചെറ്റ് മച്ചാന്മാരുടെ വീട്ടിലേക്കാണ് അവരെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മള് വീഡിയോയിൽ എല്ലാരും കാണുന്നതാണ് അല്ലെ യെസ് അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഈപുൽ ചെറ്റ് മച്ചന്മാർ നാട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാരും നമ്മളെ കണ്ടു നമ്മളെല്ലാരും അറിയുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് മച്ചന്മാർ നാട്ടിലെത്തിയിട്ടുണ്ടാ പോവാതെ കണ്ടില്ലല്ലോ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ നമ്മള് അവര് ഭയങ്കര തിരക്കുള്ള സമയത്ത് നമ്മള് പോലെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് മാത്രം പോകണത് പക്ഷെ അവര് എന്ന് പറഞ്ഞാല് വേറെ ലെവലാണ് കാരണം എന്താ വെച്ചാല് അവര് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് മച്ചാമാരെ നമ്മള് നാട്ടുകാരുണ്ടായിട്ട് നിങ്ങൾക്കൊന്നും വരാൻ കഴിയില്ലല്ലോ നമ്മള് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കായി എന്നാലും നിങ്ങളോട് എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നുകൊണ്ടിരുന്നാലും പറ്റും നമ്മളാ ശരിക്കും നമ്മൾ ഞെട്ടിച്ചാളല്ലേ ഞെട്ടിച്ചാളി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വില കൊടുക്കുന്ന ഉദ്ദേശിച്ച പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തിരക്കിനിടയ്ക്ക് നമ്മൾ മറന്നു പോന്ന് വിചാരിച്ചു അല്ലേ പക്ഷെ അവര് വേറെ ലെവലായി കളഞ്ഞു ഞെട്ടിച്ചാളഞ്ഞു അപ്പൊ അത് നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല കാരണം ഇവനൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയുണ്ട് കാശ്മീരിലേക്ക് എല്ലാം വരുന്ന വഴി അറിയിക്കാം അതൊക്കെ വീഡിയോയിൽ വരും നമ്മളിപ്പോ പോകുന്ന ദിവസങ്ങളിൽ എടുക്കും അത് കൂടാണ്ട് ഇവനെ കുറെ നാളായി കിട്ടാതെ ഇവനെയും കൂടി കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഒരു അടിപൊളി പരിപാടി അല്ലേ ബാക്കിയുള്ള വിശേഷങ്ങളും പിന്നെ നമ്മള് ഇതധികം വെളിച്ചിട്ടില്ല പിന്നെ കുറച്ച് പവർ അധികാരി സംസാരിക്കുന്ന ഒന്നും വിചാരിക്കരുത് ഒരു സന്തോഷം റഷീദിനെ കണ്ടില്ല കുറെ ദിവസമായി റഷീദിനെ കിട്ടിയാലും സന്തോഷം പിന്നെ മച്ചാമറ വീട്ടിൽ പോകുന്ന സന്തോഷം പിന്നെ എല്ലാരും കൂടി ഉള്ളതിൽ ഒരു സന്തോഷം ഓക്കെ അപ്പൊ ഇനിയുള്ള വലിയ സന്തോഷം മച്ചാമറ വീട്ടിൽ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇന്ന് എന്റെ വൈഫും കൂടി വരണമെന്ന് ഞാൻ വരുന്ന ഇവനോട് പറഞ്ഞായിരുന്നു പക്ഷെങ്കിൽ ചെറിയൊരു ടയേർഡ് ആയതുകൊണ്ട് അവിടെ കടന്നുറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ യെസ് കുഴപ്പമില്ല അവള് നമ്മൾ എന്തായാലും നമ്മളെ ഇവര് പോകുന്ന ദിവസത്തിലെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നേരെ മച്ചാമറ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ട് കൊറേ സമയം ഒന്ന് രണ്ടു മണിക്കൂറേ എത്ര ഒന്ന് രണ്ടു മണിക്കൂറേ നീ എപ്പോ മണിക്ക് വന്നോന്ന് പറഞ്ഞോണ്ട് എനിക്ക് നേരത്തെ വരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു വഴി മൊത്തം ആൾക്കാർ തടയുവോ എന്തോ ചെയ്യോ ഒരു രക്ഷയില്ല ഹായ് ഫ്രണ്ട്സ് നമ്മള് ഈപുൽ ചെറ്റിന്റെ കൂട്ടിലുള്ളത് അമ്മച്ചി അപ്പച്ചെ ലിബിയാട്ടിനെല്ലാം ഉണ്ട് ഇവിടെ വിഷയം പറയലാണ് ലിബിയാട്ടാ ഹായ് ഹായ് നമസ്കാരം അല്ല ഞാൻ ഇരുട്ടായതൊന്നും കാണത്തില്ല നമസ്കാരം കന്നഡ അറിയില്ല എന്റെ പൊന്നെ അപ്പച്ചൻ അറിയാട്ടാ കന്നഡ അറിയാവോ അപ്പച്ച കന്നഡ അറിയാവുന്ന ഒന്നും അറിയത്തില്ല മാറന്ന കന്നഡ കൊത്തായത്തു അപ്പച്ചന്റെ കിളി പോയട്ടോ അപ്പച്ച ഏൻ തിന്തിരാ ചോദിച്ചാ എന്നാ ജാസ്തി മാത്താടെ വേട തോട പിന്നെ ചുമ്മനെ മാത്താടെ വേട സുമ്മനെ സുമ്മനെ ബസ്സൊക്കെ
പോയാട്ര എന്ത് ഈ രാത്രി 12 മണിക്ക് എത്തിയാ പ്രാങ്ക് പറയാ എനിക്ക് ഹിന്ദി അല്ലെ ഇവള് എനിക്കത് സംസാരിക്കണം എന്ന് പറഞ്ഞു ലിബി എന്ന് ലിബി എന്ന് എടാ തമാശ എടാ എടാ ഈ എടാ പ്രാങ്ക് ഒന്നല്ല ഈ രാത്രി വന്നിട്ട് പ്രാങ്ക് ചെയ്യോ ലിബി അല്ല സോറി ലിബി എന്നോട് പല എടാ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്ക അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്തോ കന്നടത്ത് ചോദിക്കാൻ പറഞ്ഞോ മോനെ എന്തായാലും ഈ രാത്രി വന്നിട്ട് ശരിയല്ല എങ്കിലും അവര് ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഇന്റർവ്യൂ അടിക്കാനല്ല ഞാൻ അതുകൊണ്ട് നിന്ന് കേട്ടാ അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു കൊറച്ച് കണ്ണിച്ചോരാണ് അവിടെ കണ്ണിച്ചോര ഒന്നുമില്ല നമ്മൾ ഒരുമിച്ചിട്ടല്ലേ അന്ന് ആർക്കുണ്ട് ഇത് ഇന്നു നീ പോട്ട് എന്റെ തലയിൽ കൈ വെച്ചോറി സത്യം ചെയ്യ സത്യം ക്യാമറയിൽ വെച്ചിട്ട് അഡ്വാൻസ് വിളിച്ചോളൂ സംഭവം അറിയാ ആ മറ്റേ ഗംഗാ നദിയില് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് നീ കണ്ടറിയാ ഗംഗാ നദി അതെ അത് നമ്മള് പിന്നെ അവര് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നില്ല വീഡിയോ ഇറങ്ങിയ ശേഷം ഞാൻ എന്താ പറയാ അല്ലെ സൈഡ് വൈഫൈ ഞാൻ നമ്മളെ മൊത്തം ഹിന്ദി ആരോ പറഞ്ഞിട്ട് മലയാളം പാത്ര നല്ല നീ ഇതൊക്കെ പിടിക്കുന്നില്ല അല്ല ബ്രേക്കറ് മലയാളം നല്ല ആക്കിയിട്ട് എന്നാ അറിയാ നിങ്ങൾ പറയുന്നുണ്ട് മലയാളം അറിയുന്നവരാണ് അവര് പറയുന്നത് എല്ലാം കേട്ട നീ ഇവരെ കാണാൻ വന്നല്ലേ നീ എന്ത് എന്നാല് കഴിച്ചോ ഇല്ല ഒരാള് കൂടെ കൂട്ടുണ്ടായില്ലെങ്കിൽ അടിച്ചു പൊളിച്ച് പോയിട്ട് വരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മള് നമ്മളാ മച്ചാമാര വീട്ടിലെത്തി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല സുനീഷ് നമ്മളെ ആലക്കോട്ടിലെ സുനീഷും കുറെ സമയത്തായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈട് വേണ്ട പോക്കുന്ന അതിലൊക്കെ ഒരു കാര്യം പറയണ്ട് നമ്മളിവിടെ വന്നപ്പോ തന്നെ അമ്മച്ചിട ഈട് എന്തെല്ലാം അല്ലേ മുന്തിരി ആ മുന്തിരി പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മിച്ചറി അത് ഇത് അപ്പച്ചൻ എന്തൊക്കെയോ കൊണ്ടു തന്നു എല്ലാം കഴിച്ചങ്ങനെ ഇരുന്നു നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ഇവരെ വെയിറ്റ് ചെയ്തു ഇവരെ അന്ന് നമ്മൾ ആദ്യം കാണുമ്പോ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ഇതൊക്കെ ചെറുത് പ്രശ്നമില്ല പക്ഷെ ഞാൻ അറിയില്ല നിങ്ങള് ഒരു നാളെയാണ് അല്ലെങ്കിൽ അല്ല എന്നോട് എപ്പം മണിക്ക് വന്നോന്നെല്ലാം പറഞ്ഞോണ്ടാണ് ഞാൻ അതിനോട് കാട്ടിക്കണം അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞോണ്ട് വീഡിയോ എന്റെ പൊക്കെ ഒന്ന് രശീത് വാച്ചനാടി ഉണ്ട് അപ്പൊ എബി നമുക്ക് അടിച്ചിടാ എന്റെ മോന് ഓ നീ പൊളിച്ചടാ നീ അച്ഛന്റെ മാനം കത്ത് എന്നാലേ അടിപൊളി കളർഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പച്ചനായിട്ട് നമുക്ക് കൊറേ വർത്താനം പറഞ്ഞിരിക്കാൻ സമയം അല്ലേ നമ്മൾ ഒരു ദിവസം വന്നിരുന്നതിൽ ഇങ്ങനെ വർത്താനം പറയും കൊറേ കാര്യങ്ങള് എന്നാലെല്ലാരിക്കും ബൈ ബൈ നടക്കണം 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 എല്ലാരിക്കും ബൈ ഓ ഉറക്കം വന്നിട്ട് ഇപ്പം വീഗു പാടാ Yes. Abo, vindu kanam. Bye. Joe and then you'll die.